ഞാൻ നുസ്രത്ത് ജഹാൻ. യൂണിഫോം സിവിൽ കോഡ് വരുന്നതിനെതിരായിട്ട് മുസ്ലിം മതസംഘടനകളും സമസ്ത മുസ്ലിം ലീഗും എല്ലാം, മുസ്ലിം ലീഗ് പറഞ്ഞാൽ മുസ്ലിം സംഘടന തന്നെയാണല്ലോ, അപ്പോൾ അതിൻ്റെ അർത്ഥമല്ലേ. അപ്പോൾ അതെല്ലാം ഒന്നിച്ചു. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താ അറിയോ, പിന്നെ ഇവരെല്ലാം ഒന്നിപ്പിക്കാൻ നമ്മുടെ മോദിജിക്ക് പറ്റി. കാരണം ഇവർ കണ്ടാൽ സലാം പറഞ്ഞാൽ, പിന്നെ മുജാഹിദ് സലാം കണ്ടാൽ പറഞ്ഞാൽ സുന്നി മടക്കരുത്, മറ്റവർ സുന്നി പറഞ്ഞാൽ മുജാഹിദ് മടക്കൂല, അതുപോലെ മുജാഹിദിൻ്റെ പള്ളി കണ്ടാൽ സുന്നി കയറി നിസ്കരിക്കൂല, ജമാഅത്തിൻ്റെ പള്ളി കണ്ടാൽ മുജാഹിദ് കയറി നിസ്കരിക്കൂല. അപ്പോൾ ഇതിന് വരെ വ്യത്യാസമുള്ള ആൾക്കാരെ ഒന്നിപ്പിക്കാൻ നമുക്ക് എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിക്ക് പറ്റി എന്നുള്ള ഒരു വലിയ സന്തോഷം. അപ്പോൾ ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്നിപ്പിക്കാൻ ഇവരാവശ്യം വരുമ്പോൾ ഒന്നിപ്പ. അതുപോലെ തന്നെ CPM നയം, CEMS നമ്പൂതിരിപ്പാട്, ഈ പിന്നെ ഏക സിവിൽ കോഡോ പാട്, മുസ്ലിം വ്യക്തി നിയമങ്ങൾ, മുസ്ലിം പേഴ്സണൽ ലോനെ പറ്റിയിട്ട് അത് ഇതിലെ നടപ്പാക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ നോക്കിയ സമയത്ത് ഒന്നും കെട്ടും, പത്തും കെട്ടും, EMS ഓളയും കെട്ടും എന്ന് പറഞ്ഞ ലീഗും CPMഉം ഒന്നായി. അതാണ് ഏറ്റവും വലിയ തമാശ ഇവിടെ. അപ്പോൾ ഇവരുടെ ഈ സംസ്കാരം, കാരണം അത് മോദിജി കൊണ്ടുവരുന്നത് കൊണ്ട് എതിർക്കുക എന്നുള്ളതാണ്, അത്രേ ഇതിൽ കാണേണ്ടുള്ളൂ നമ്മളെ. അപ്പോൾ ഈ ഇതിൽ ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പിന്നെ റെസ്റ്റ്ലെസ്സിൻ്റെ സമരം ഇപ്പോൾ എവിടെ പോയി? ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിനെപ്പറ്റി സത്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഇതായി. കാരണം അതിനൊക്കെ ഒരു അജണ്ട പിന്നിൽ വെച്ചുകൊണ്ടാണ് ഗുസ്തി താരങ്ങൾ അത് സമരം ചെയ്തത്. എങ്ങനെയാണ് അത് അബോളിഷ് ആയത്, അത് തീർന്നതെന്നുള്ളത് അറിയാവുന്ന, ഏറ്റവും അധികം അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇതിലൊരു അജണ്ട കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും മറ്റു പാർട്ടികളെ പാർട്ടിയിൽ നിന്നുണ്ട്, അത് തീർന്നു. ഇപ്പോൾ ഒന്നും അതിനെപ്പറ്റി കേൾക്കാറില്ല. കാശ്മീർ 370 ആർട്ടിക്കിൾ വന്നപ്പോൾ അതിനെതിർത്തു, കാരണം മോദിജി കൊണ്ടുവന്നാണ്, അത് എന്നോ നടപ്പാക്കേണ്ടിയ ഭരണഘടന അനുസരിച്ച് നടപ്പാക്കേണ്ട ഒരു സംഗതി. അതുകൊണ്ട് ഇപ്പോൾ എന്തായി, കാശ്മീരിലേക്ക് എല്ലാവർക്കും ടൂറ് പോകാൻ, ഇപ്പോൾ കാശ്മീർ ഫ്ലൈറ്റ് നമുക്ക് സീറ്റ് കിട്ടൂല, ട്രെയിന് സീറ്റ് കിട്ടൂല, ബോംബെ ഡൽഹി പോകാൻ. ഇത് എന്താ കാര്യം, എല്ലാം ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയിരുന്നു കാശ്മീർ. രാഹുൽ ഗാന്ധിയും സിസ്റ്ററും കൂടി അവിടെ ഐസ് എറിഞ്ഞ് കളിക്കണ നമ്മൾ കണ്ട ആ ഒരു സ്ഥലത്ത് പതാക ഏന്തി പോവാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവിന് സാധിച്ചിട്ടില്ല ഒരു കാലത്ത്. ഇന്നവിടെ രാഹുൽ ഗാന്ധി പോയി അവിടെ പതാക ഏന്തി കശ്മീരിൽ, പിന്നെ കശ്മീരിൽ ഐസിൽ കളിക്കാൻ പറ്റിയിട്ട് ഇവർക്ക് പറ്റിയത് മോദിജി ഉള്ളത് കൊണ്ട് തന്നെയാണ്, അതിൽ സംശയമില്ല. കാരണം എന്നെ മോദിജി പ്രധാനമന്ത്രി, എൻ്റെ പ്രധാനമന്ത്രി ആണ് നരേന്ദ്രമോദിജി, പക്ഷെ എൻ്റെ നേതാവ് രാംദാസ് സത്യവാല എന്ന രാഷ്ട്രീയ നേതാവ് തന്നെയാണ്, എൻ്റെ പാർട്ടീൻ്റെ പ്രസിഡന്റ്, റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ. അദ്ദേഹം നിങ്ങൾക്കാർക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, 44 വർഷമായിട്ട് അധികാരത്തിലിരിക്കുന്ന ഒരു നേതാവിൻ്റെ അണികളിൽ പെട്ട ഒരാളാണ് ഞാൻ. പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലം തൊട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്നു, മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു നേതാവിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കിട്ടുന്ന ഭാഗ്യമാണ് എനിക്കൊക്കെ ഉള്ള ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മളെല്ലാം എടുത്ത് തീരുമാനിച്ചെടുത്ത ഒരു പ്രധാനമന്ത്രിയാണ്, അത് നിങ്ങളും ഞാനും ഒക്കെ ബഹുമാനിച്ചേ പറ്റുള്ളൂ. മോദിജി കൊണ്ടുവന്ന നയങ്ങൾ 9 വർഷം കൊണ്ട് നടപ്പിലാക്കിയത് ഇന്ന് വരെ ഒരു പ്രധാനമന്ത്രിക്കോ, നെഹ്റു സ്വപ്നം കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ നടപ്പാക്കണം, പക്ഷേ നെഹ്റുവിന് പറ്റൂല, കാരണം അപ്പുറത്ത് രാജ്യം വെട്ടിമുറിച്ച് കൊടുത്തു, ഇപ്പുറത്തെ പ്രശ്നങ്ങൾ എല്ലാം കൊണ്ട് അദ്ദേഹത്തിന് അത് പറ്റിയിട്ടുണ്ടാവില്ല, ഇന്ദിരാഗാന്ധിക്ക് പറ്റിയിട്ടില്ല. പിന്നെ വന്ന എല്ലാവരെ പറ്റിയും നമുക്കറിയാമല്ലോ, ബാക്കി കഥകളൊന്നും പറയണ്ട. പിന്നെ ഒരു ഒരു രാഷ്ട്രത്തിൽ, പിന്നെ NRCCA വന്നപ്പോൾ അതിനും എതിരായി വന്നു. അപ്പോൾ ഏക സിവിൽ കോഡ് ഇങ്ങനെ ഒരു പ്രധാനമന്ത്രിക്ക് തന്നെ നടപ്പാക്കാൻ പറ്റും. മുസ്ലിം വ്യക്തി നിയമത്തിൽ ദൂഷ്യങ്ങളായിട്ട് നമ്മളൊക്കെ ഉന്നയിച്ച് ഇന്ന് കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, പെൺമക്കളെ സ്വത്തവകാശം, ഇതൊക്കെയാണ് ഇവർക്കത് സഹിക്കാൻ പറ്റാത്തത്. പെണ്ണോഹരിയുടെ ഇരട്ടി ആണോ ആണിന് കിട്ടും, ഇതിനെ മാറ്റി എഴുതുക. പിന്നെ അതിലൊരു വലിയൊരു കാര്യമുണ്ട്, പിന്നെ സ്ത്രീക്ക് അതുപോലെ തന്നെ ഡിവോഴ്സിലും കല്യാണം കഴിക്കാനുള്ള സ്വന്തം അധികാരം, സ്വയം വിവാഹിതയായ സ്ത്രീക്ക് ഖുർആൻ നൽകിയ അവകാശം നിലനിർത്തപ്പെടണം. അത് ഇവർ വ്യക്തി നിയമത്തിൽ അതില്ല കേട്ടോ. വിവാഹമോചനമുള്ള സാധ്യത അതേ അളവിൽ സ്ത്രീക്കും ലഭിക്കേണ്ടത് സ്ത്രീയുടെ പ്രഥമ താല്പര്യമാണ്.
അതിലും അത് വ്യക്തി നിയമത്തിൽ അതിനും അധികാരമില്ല. പിന്നെ ഏറ്റവും വലിയൊരു ഒരു വലിയൊരു ആചാരമുണ്ട്, ഭർത്താവ് മരണപ്പെട്ടാൽ ഇതേ ഇരിക്കുന്ന സ്ത്രീയുടെ ഒരവസ്ഥ. അതിനെ ശരീരത്തിൽ ഓല് നമുക്ക് മാറ്റിയേ പറ്റൂ. 3 മാസം അകത്തിരിക്കണം എന്ന് ഇവർ പറയും. അകത്തിരിക്കണം, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. 3 മാസം അവളുടെ 3 മാസത്തെ ആർത്തവം കണക്കാക്കി അവൾ ആ ഭർത്താവിന് ഗർഭിണിയാണോ അറിയുന്ന കാലം വരെ കല്യാണം കഴിക്കാൻ പാടില്ല. അല്ല, ആ ഒരു കാര്യത്തിന് വന്ന് പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ കാര്യങ്ങളും ഇദ്ദേഹത്തെ കടബാധികളും ഇദ്ദേഹം ചെയ്തു തീർക്കാൻ, ഭൂമിയിൽ ചെയ്തു തീർക്കാൻ ബാക്കി വെച്ചതിന് ഭാര്യയാണ് അവകാശി. അപ്പോൾ ആ ഭാര്യയൊക്കെ അത് ചെയ്തു തീർക്കാനുള്ള ആ സാവകാശം കൊടുക്കുക. അല്ലാതെ ആ ഭാര്യനെ 3 മാസം റൂമിലിട്ട് പൂട്ടി അത് അവർക്ക് വെള്ള വസ്ത്രമിട്ട് ആരും കാണാൻ പാടില്ല പറഞ്ഞ് 3-4 മാസം ഇവരതിൻ്റെ ഉള്ളിലിരുത്തി ഒരു നിർജീവമാക്കി എടുത്തു കളയണ സതീനേക്കാളും ഉപരി അധികമായിട്ട് ഒരു സ്ത്രീയെ വിഷമിപ്പിക്കുക എന്ന് അല്ലെ, മാനസികമായിട്ട് തളർത്തി ആ 4 മാസം കഴിയുമ്പോൾ ഈ സ്ത്രീ ഒന്നുമല്ല. ആ ഒരു നിയമം ഇവിടെ പലരും അത് ചെയ്യണം. അത് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇതിലിപ്പോൾ ആ ആയത്തും അദീസൊന്നും ഓതാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നിയമങ്ങൾ മാറണമെങ്കിൽ ഇപ്പോൾ തൽക്കാലം യൂണിഫോം സിവിൽ കോഡ് വന്നേ മതിയാവുള്ളൂ. അത് നടപ്പിലാക്കാൻ ആര് കരഞ്ഞാലും എത്ര കൂട്ടം കൂടിയാലും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി നടപ്പിലാക്കിയിരിക്കുക. നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നുസ്രത്ത് ജഹാൻ എന്ന വനിത സംസാരിച്ചാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇതിനു മുമ്പും ഇവർ ഇതേപോലെ തന്നെ സംസാരിച്ചിട്ടുണ്ട്, മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം വന്നിരുന്നിട്ട്. തീർച്ചയായിട്ടും UCC അഥവാ ഏകീകൃത സിവിൽ കോഡിനെ പൂർണ്ണമായും അനുകൂലിക്കുന്ന തരത്തിലാണ് അവർ എല്ലാ ചർച്ചകളിലും പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തത്. വലിയ ബഹുമാനത്തോടെയും ആദരവോടെയും കൂടി മോദിജി എന്നേ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംബോധന ചെയ്യാറുള്ളൂ. അതിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം അവർ വലിയ രീതിയിലുള്ള പിന്തുണയും നൽകുന്നുണ്ട്. ഇവർ അതിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നിരവധി മുസ്ലിം സംഘടനകൾ, റിപ്പീറ്റ്, അതായത് നിരവധി മുസ്ലിം സംഘടനകളുണ്ട്. മുസ്ലിം ലീഗിനെ പോലും ഒരു മുസ്ലിം സംഘടനയായിട്ടാണ് ഈ യുവതി കാണുന്നത്. ആ സംഘടനയെ ഉൾപ്പെടെ ഇവർ പറയുന്നുണ്ട്, ഒരു സലാം കൊടുത്താൽ സലാം മടക്കാത്ത അത്ര സ്പർദ്ധയിൽ കഴിഞ്ഞിരുന്ന മുസ്ലിം സംഘടനകളുണ്ട്. അതിപ്പോൾ മുസ്ലിമിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ക്രിസ്ത്യാനികളുടെ കാര്യത്തിലും ഹിന്ദുവിൻ്റെ കാര്യത്തിലും ഒക്കെ ഇങ്ങനെ തന്നെയാണ്. ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് 2 സഭകൾ കൂടി അടികൂടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതി വിഷയം ഹൈന്ദവരിലുമുണ്ട്. അതേപോലെ തന്നെ പല തട്ടായിട്ട് വിഘടിച്ച് നിന്നിരുന്ന ഈ മുസ്ലിം സംഘടനകളെല്ലാം കൂടി ഇപ്പോൾ ഒന്നിച്ച് ചേർന്നിരിക്കുന്നു. അത് ചേരാനുള്ള കാരണം നരേന്ദ്രമോദിയാണ്. ആ രീതിയിൽ നരേന്ദ്രമോദിയോട് അവർക്ക് നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് ഈ ഇസ്ലാമിസ്റ്റുകൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല അവർ പറഞ്ഞത് എന്ന് മാത്രം. അതിൻ്റെ ഒപ്പം അവർ പറയുന്നുണ്ട് ഈ റെസ്ലിംഗ് വിഷയം, നമുക്കറിയാം ഗുസ്തിക്കാരുടെ വിഷയവും അവർ സമരം നടത്തിയതൊക്കെ അറിയാം. അത് കൃത്യമായും രാഷ്ട്രീയ അജണ്ടയോടെ കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും കൈ അതിലുണ്ടായിരുന്നു എന്നിവർ പറഞ്ഞു വെക്കുന്നു. ആ സമരം എങ്ങനെ തീർന്നു എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമെന്നും അവർ പറയുന്നു. ഇപ്പോൾ എന്തേ ആരും ഒന്നും മിണ്ടാത്തതെന്ന് പറയുന്നു. അപ്പോൾ ഓർക്കുക, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പല സംഭവങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അത് പലതും ഇതേപോലെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ടയുടെ പിൻബലത്തോടു കൂടി വരുന്നതാണ് എന്നാണ് ഇവരിപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. എന്തായാലും ഏകീകൃത സിവിൽ കോഡ് എന്ന ആ സംഗതിക്ക് 100% പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് അവർ സംസാരിച്ചു വെച്ചത്. അതും എത്ര വ്യക്തവും കൃത്യമായ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എന്ന് ഓർക്കുക. ഒരുപക്ഷേ ഇവരെ പോലുള്ളവർ മുഖ്യധാര മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വന്ന് ഇതേപോലെ സംസാരിക്കുന്നതാവാം ഒരുപക്ഷേ അവർക്കിത്ര ഭയവും അവർ പേടിക്കുന്നതും. കാരണം ആ ഒരു മതത്തെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സമ്പ്രദായമാണ്. അത് തുടങ്ങിയ സമയം മുതലേ അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് UCC അഥവാ ഏകീകൃത സിവിൽ കോഡിൽ സ്ത്രീകൾക്ക് തുല്യ അവകാശം വരുന്ന ആ രീതി അവരുടെ മതത്തിനെ മുൻനിർത്തി അതിനെ അനുകൂലിക്കാൻ യാതൊരു സാധ്യതയുമില്ല. സാധ്യതയുമില്ല എന്ന് പറയുമ്പോൾ അവരുടെ പുരുഷന്മാർ. എന്നാൽ ചുരുക്കം ചില സ്ത്രീകൾ ഇതുപോലെ അത് വേണമെന്ന ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് എന്നതാണ് മാറിയ കാലത്ത് വലിയ ഒരു പോസിറ്റീവായി കാണാൻ പറ്റുന്നത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മളൊരു പക്ഷേ അതൊക്കെ നിസ്സംഗതയോടെ ആയിരിക്കും കേട്ടിരിക്കുന്നത്. നമ്മൾ ആ വാർത്ത അല്ലെങ്കിൽ ആ സംഭവം ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. TJ ജോസഫ് മാഷിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈയും കാലും വിപരീത ദിശയിൽ വെട്ടപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ സംസാരിക്കുന്ന കാരണം
എത്ര പരിണതപ്രജ്ഞനായിട്ടുള്ള രാഷ്ട്രീയ നേതാവട്ടെ, അതിലുമൊക്കെ വലിയ പക്വതയോടുകൂടി സംസാരിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള വാക്കുകൾ പുറത്തു വന്നിരുന്നു. പ്രാകൃത ഗോത്ര വിശ്വാസത്തിൻ്റെ ഇരകളാണ് പ്രതികളും. ഈ പ്രതികളായി എന്നെയെ കോടതി കണ്ടെത്തിയവർ, അദ്ദേഹം പറയുന്നത് അവർ ശരിക്കും അവർ പ്രതികളല്ല, അവരും ഇരകളാണ്. അത് ഈ പ്രാകൃത ഗോത്ര വിശ്വാസത്തിൻ്റെ ഇരകളാണ് എന്ന് പറയുന്നത്. ഇന്ന് എൻഐഎ കോടതി 6 പേരിൽ 3 പേരെ ജീവപര്യന്തത്തിന് ശിക്ഷിക്കുകയുണ്ടായി. ഈ ശിക്ഷാവിധിക്ക് ശേഷവും മാധ്യമങ്ങൾ അദ്ദേഹത്തെ സമീപിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ശിക്ഷ കുറഞ്ഞോ കൂടിയോ എന്നതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല, അതൊക്കെ നിയമപരിജ്ഞാനമുള്ളവർ പറയട്ടെ. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥിതിയാണ് ജയിച്ചത്, അല്ലാതെ എൻ്റെ പോരാട്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് നീതി കിട്ടി എന്നതല്ല. മാത്രമല്ല ഇന്ന് അദ്ദേഹം പറയുന്നു, ഈ ഇതിൽ ശിക്ഷ എന്നത് അത് കൂടിയോ കുറഞ്ഞോ എന്നതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. ഈ ചിന്താഗതിയുമായി നടക്കുന്നവർ, അതായത് ഈ പ്രാകൃത ഗോത്ര വിശ്വാസവുമായി നടക്കുന്നവർ, അവരുടെ ആ മനസ്സ്ഥിതി, അല്ലെങ്കിൽ അവർ മാറി ചിന്തിക്കാൻ പ്രചോദനമാവട്ടെ, അല്ലെങ്കിൽ അതിനൊരു ഉപകാരമാവട്ടെ എന്ന തരത്തിൽ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. പക്ഷെ അപ്പോഴും നമ്മൾ സത്യം മറച്ചു വെച്ചിട്ടൊരു കാര്യവുമില്ല. യഥാർത്ഥ്യം എന്ന ഒരു സംഗതി അവിടെ കിടപ്പുണ്ട്. കാരണം ഇത്തരം പ്രവൃത്തികൾക്ക് നടക്കുന്നവർ, അതായത് ഈ ജോസഫ് മാഷിൻ്റെ കൈയും കാലും വെട്ടാൻ നടക്കുന്നവർ, ഈ മതത്തിനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പ്രവാചക നിന്ദ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് കൊല്ലാനിറങ്ങുന്നവർ, അല്ലെങ്കിൽ അക്രമത്തിനിറങ്ങുന്നവർ, കത്തിക്കാനിറങ്ങുന്നവരൊക്കെ, അവർ ശരിക്കും ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് താല്പര്യമുള്ളതോടെ അല്ല അവരതിന് ചെയ്യുന്നത്. കാരണം അവർ ഏത് വിധേനയും ഷഹീദായി, അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, രക്തസാക്ഷിയായി എത്രയും വേഗം സ്വർഗരാജ്യത്ത് ചെന്നിട്ട് അവിടെ കിട്ടാവുന്ന സുഖങ്ങളെല്ലാം സ്വീകരിച്ചു അവിടെ വാഴണം എന്ന ആ മോഹമുള്ളിൽ അടക്കിക്കൊണ്ട് നടക്കുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യത്തിൻ്റെ ഏത് ശിക്ഷാ നിയമവും എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അവരെ സംബന്ധിച്ചത് പ്രശ്നമേ ഇല്ല. കാരണം കൊല്ലാനും റെഡിയാണ് അവർ, ചാവാനും റെഡിയാണ് അവർ. ഈ ഭൂമിയിലെ ജീവിതമല്ല യഥാർത്ഥത്തിൽ അവർ ആഗ്രഹിക്കുന്നത്, അവർ സ്വപ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷയും ഇതൊന്നും അവരിൽ യാതൊരു മാനസാന്തരവും ഉണ്ടാക്കും എന്ന് തോന്നുന്നില്ല. അത് മാറണമെങ്കിൽ അവർ ഈ ജോസഫ് മാഷ് പറഞ്ഞ പോലെ അവരുടെ ഈ പ്രാകൃത ഗോത്ര വിശ്വാസം അതിൽ നിന്ന് യഥാർത്ഥത്തിലേക്ക് വന്നാൽ മാത്രമേ, അതിൻ്റെ ശരിയായിട്ടുള്ള ആ വിശ്വാസത്തിലേക്ക് വന്നാൽ മാത്രമേ ഇവരിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവൂ. അല്ലാതെ ഇത്തരം ചിന്താഗതിയുള്ളവരെ ഏത് രീതിയിൽ ശിക്ഷിച്ചിട്ടും ഒരു കാര്യവുമില്ല. അത് ഇന്ത്യയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, മറ്റെവിടെയാണെങ്കിലും ശരി, അവരത് സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കുമെന്നല്ലാതെ ഈ ശിക്ഷ കഴിഞ്ഞ് തിരിച്ച് പുറത്തിറങ്ങി വന്നാലൊന്നും അവർ സാധാരണ മനുഷ്യരെ പോലെയൊന്നും ആവാൻ പോണില്ല. കാരണം അത് അവരുടെ ബ്രെയിനിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഗതിയാണ്. അത് മാറണമെങ്കിൽ കുറച്ച് പാടാണ്. അതിൻ്റെ കുഴപ്പം ഈ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ ഈ ചിന്താഗതിയാണ്. ആ ചിന്താഗതി മാറിയെങ്കിൽ മാത്രമേ ഈ ശിക്ഷ കൊണ്ടും ഒരു കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പ്രതികളെ ശിക്ഷിച്ചു എന്നത് അത്ര വലിയ വാർത്തയൊന്നുമല്ല. അവർ ഈ ജീവപര്യന്തം എന്ന് നമ്മുടെ ഇന്ത്യയിൽ പറയുമ്പോൾ 12 or 14 വർഷം കഴിയുമ്പോൾ നല്ല നടപ്പൊക്കെ കിട്ടിയാൽ ഇറങ്ങിയെങ്കിൽ പോരും. പക്ഷേ അമേരിക്കയിലും അതേപോലുള്ള മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ജീവപര്യന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അവസാനം വരെ ജയിലിൽ തന്നെ കിടക്കും. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ശിക്ഷയ്ക്കൊക്കെയാണ് ആളുകൾക്ക് ഒരു പേടിയുണ്ടാകുന്നത്, അത്രയും വർഷക്കാലം കിടക്കണം. എന്നാൽ നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ജീവപര്യന്തം എന്നൊക്കെ പേരിനുള്ളു ഒരു 12 or 14 വർഷമൊക്കെ കഴിയുമ്പോൾ ഇറങ്ങി വരാം. അപ്പോഴും ഇതുപോലുള്ള കുറ്റവാളികളുടെയൊക്കെ മനസ്സ് മാറിയൊന്നോ മാനസാന്തരം വരുമെന്നോ ഒന്നും നമുക്ക് ചിന്തിച്ചുകൂടാ, പ്രതീക്ഷിച്ചുകൂടാ. അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ. ഇനി ഇപ്പോൾ ഇന്ത്യയിൽ അത്ര വലിയ വാർത്തയൊന്നുമല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്ത് എവിടെ പോയാലും അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകരണം എന്താണോ, ഒരു പക്ഷേ അതിൽ ഒരു പടി കൂടി കടന്നാണ് വിദേശങ്ങളിൽ അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണവും ആദരവും ബഹുമാനവും ഒക്കെ. അമേരിക്ക എന്ന ആ വലിയ സാമ്പത്തിക സൈനിക രാജ്യത്ത് ചെന്നപ്പോൾ പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് കിട്ടിയ സ്വീകരണം നമ്മൾ കണ്ടതാണ്. ഇന്ന് അദ്ദേഹം ഫ്രാൻസിലുണ്ട്, അവിടെയും അമേരിക്കയിൽ കണ്ടതിന് സമാനമായിട്ടുള്ള, ഒരു പക്ഷേ അതിൽ ഒരു പടി കൂടി കടന്നിട്ടുള്ള സ്വീകരണങ്ങളൊക്കെയാണ് അദ്ദേഹത്തിന് അവിടെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയിൽ എന്താ മോഹൻലാൽ പറഞ്ഞ പോലെ, ഈ ആകാശത്തിന് താഴെ നരേന്ദ്രൻ ഏത് മണ്ണും ഒരുപോലെയാണ് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ നരേന്ദ്രമോദിക്കും ആകാശത്തിന് താഴെ ലോകത്തെ ഏത് രാജ്യവും ഒരുപോലെയാണ്, ഒരേപോലെ അദ്ദേഹത്തിനെ സ്വീകരിക്കപ്പെടുന്നു എന്നത്. ശരിക്കും ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഏതൊരു
മനുഷ്യന് ഇന്ത്യയിലുള്ള ഏതൊരാൾക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.